ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കിച്ചൻ സ്പെഷ്യൽ. ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ കിച്ചടി. എല്ലാവർക്കും പരിചയമുള്ളൊരു ഐറ്റമാണിത്. പെട്ടെന്ന്, അതായത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി. ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറി കൂട്ടാനാണിത്. നല്ലൊരു ടേസ്റ്റിയും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നല്ല പോലെ പഴുത്ത മാങ്ങ. ഇവിടെ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിട്ട് ഒരു കപ്പ് തേങ്ങാ ചിരവിയത്. ഞാനിവിടെ 7 വറ്റൽ മുളക്, അതായത് നമ്മുടെ വറ്റൽ മുളക് ചൂടാക്കി എടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ, കടുക് ആവശ്യത്തിനനുസരിച്ചിട്ട്, കറിവേപ്പില 3/4 കപ്പ് വെള്ളം. അധികം വെള്ളം ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ വറ്റൽ മുളക്, അതായത് നമ്മൾ ചൂടാക്കിയ വറ്റൽ മുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കത് തേങ്ങ, ചിരവിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് വെള്ളം അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇത് അരച്ച് കൊണ്ടുവരണം. നന്നായി അത് അരച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടുക്. നമുക്കത് അരച്ച് എടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ അരഞ്ഞിരിക്കണം, തേങ്ങ നന്നായി അരഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഈ ഒരു മാങ്ങ നമുക്കത് ഉടച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസ് ഫുള്ളായി അങ്ങ് ഇതിലേക്ക് ആഡായി വരണം. അതിനുവേണ്ടി നമ്മൾ അത് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തേങ്ങ ഒഴിക്കുന്നതിന് മുന്നേ അത് മാങ്ങ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇത് തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നന്നായി ഇത് ജ്യൂസ് ഇളകി വന്നിട്ടുണ്ട്, നന്നായി ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയിൽ കടു വറുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടുക. ആവശ്യത്തിനനുസരിച്ചുള്ള കടു ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും അതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മുടെ മാങ്ങാ കിച്ചടി ടേസ്റ്റായിട്ടുള്ള നല്ലൊരു മാങ്ങാ കിച്ചടിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.